വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമൽ ഡോക്ടർ തന്നെട്ടാ അല്ല എന്ന് പറഞ്ഞു കൊടുത്ത ഹർജി ലോകായുക്ത അങ്ങ് തള്ളി. എന്നാലും വക്രന് ചില സംശയങ്ങളുണ്ട്. ഈ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ഞാൻ വിദ്യാഭ്യാസം തുടരുന്നു എന്നുള്ള അത്തരം പോസിറ്റീവ് മെസ്സേജുകളല്ലേ നിങ്ങൾ കൊടുക്കേണ്ടത്? അതല്ലേ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി നിങ്ങൾ കൊടുക്കേണ്ടത്? സത്യത്തിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു പ്രായം കഴിഞ്ഞിട്ടാണ് പഠിക്കാൻ സമ്മർദ്ദങ്ങളില്ലാതെ പഠിക്കാൻ കഴിയുന്നത്. കാരണം നമ്മൾ കൃത്യസമയത്ത് ക്ലാസ്സിൽ പോകേണ്ട കാര്യമില്ല, ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പേടിക്കേണ്ട കാര്യമില്ല, പിന്നെ പരീക്ഷയുടെ മാനസിക സമ്മർദ്ദം നമുക്കില്ല. വളരെ ആസ്വദിച്ച് പഠിക്കാൻ പറ്റിയ ഒരു പ്രായം, ഒരു ഒരു ഘട്ടമാണ് നമ്മുടെ രണ്ടാം പഠനം. കാരണം മഞ്ജു വാര്യരുടെ അമ്മ ഈ പ്രായത്തിലും ഡാൻസ് പഠിക്കുന്നു. അപ്പോൾ മനുഷ്യൻ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ ഏതെല്ലാം തരത്തിൽ അവരുടെ മനസ്സിനെ വ്യാപരിപ്പിക്കാൻ പറ്റുമോ അത്തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജുകളാണ് മാധ്യമ ധർമ്മത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, കൊടുക്കാം. ഒന്ന് നോട്ട് ചെയ്തോട്ടെ, ഏതൊക്കെ ബിരുദമാണ് മാഡത്തിനുള്ളത്? എനിക്ക് ബികോം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എം എ ഉണ്ട്. വാവ്, ബികോം കഴിഞ്ഞിട്ട് എം എ അല്ലേ? എം കോം എടുത്തില്ലേ? ബികോം ഞാൻ നേരത്തെ കേരള യൂണിവേഴ്സിറ്റിയിലാണ്, 87-90 കാലഘട്ടത്തിൽ. അന്ന് കംപ്ലീറ്റ് 87-90 അതിനുശേഷം പിന്നീട് രണ്ടാമത് പഠിക്കുകയായിരുന്നു. ബികോം രണ്ട് തവണയൊക്കെ പഠിച്ച സിലബസ് മനപ്പാടായിരിക്കില്ലേ? എന്നിട്ട് രണ്ട് തവണ പഠിച്ച് പാസ്സായോ? ഞാൻ പാസ്ഡാണ്. ആ ഓ, അപ്പ തോറ്റു. ഡിഗ്രി 3 പോയി, പക്ഷെ പരീക്ഷ എഴുതി തോറ്റു അല്ലേ? ഡിഗ്രി കോഴ്സ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് എന്നല്ലേ? അതെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഡിഗ്രി കംപ്ലീറ്റഡ് ആണ്, പാസ് ആയിട്ടില്ലെന്നല്ലേ അതിനർത്ഥം? ഓക്കെ, 87-90 തുടങ്ങി 2016 വരെ പഠിക്കുകയാണല്ലേ. 87-90 കാലത്ത് തോറ്റെന്നും ചില രേഖകൾ കണ്ടിരുന്നേ. ആ, എന്നിട്ട് 2016 പാസ്സായോ? അല്ല, വീണ്ടും 1 പഠിക്കുവാണ് 2016. അതെ, അതിനുശേഷം ഞാൻ പിന്നീട് 2013 തൊട്ട് പഠിക്കുകയാണ്. ബികോ എം എ അവിടെ നിൽക്കട്ടെ, ഡോക്ടറേറ്റ് ആണല്ലോ വിഷയം. ഖസാക്കിസ്ഥാൻ യൂണിവേഴ്സിറ്റി നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് പിന്നെ ഡോക്ടർ ഓഫ് ഫിലോസഫി, PhD ഓണററി കോഴ്സ് ആണ് അതിന് പറയുന്നത്. മൃഗീയ പഠനത്തിനായി ഞാൻ ന്യൂജേഴ്സിയിൽ പോയി, വെറ്ററിനറി സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി. അതായത് 10-30 വർഷമായി കേരളീയ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അതിന് കിട്ടിയ ഒരു അംഗീകാരമാണ്, അതൊരു അംഗീകാരമാണ്, ഒരു അവാർഡാണ്. കേരളത്തിൽ ഷാഹിദ കമാലിന് മാത്രമല്ല, ഇന്ത്യയിലെ പല കേന്ദ്രമന്ത്രിമാർക്കുണ്ട്, കേരളത്തിൽ തന്നെ നിരവധി പ്രഗത്ഭ വ്യക്തികൾക്കുണ്ട്. കോടതി തന്നെ 2-3 പേരുടെ പേര് അവിടെ പറഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കിട്ടിക്കാണും. ഈ ബികോം എം എ ഫിലോസഫിയിൽ തന്നെ നിങ്ങൾക്കൊരു ഡോക്ടറേറ്റിന് സാധ്യതയുണ്ട്. എവിടെയായിരുന്നു ഈ ചടങ്ങ്? അതായത് വിയറ്റ്നാമിൽ വെച്ചിട്ടാണ്, അവിടെ വെച്ചിട്ടാണ് ഈ കോൺവെക്കേഷൻ നടക്കുന്നത്. എനിക്കിത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ടിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ കേരളത്തിലില്ല. ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പോകണമെങ്കിൽ നിങ്ങൾക്കറിയാം സർക്കാരിൻ്റെ പെർമിഷൻ വേണം. അപ്പോൾ പെട്ടെന്ന് എനിക്കിത് വരുമ്പോൾ വിയറ്റ്നാമിൽ വെച്ച് നടക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ വിയറ്റ്നാം എന്ന് പറഞ്ഞ് വിയറ്റ്നാമിലേക്ക് പോകാനായിട്ടാണ് ഞാൻ അത് എഴുതി കൊടുത്തത്. അതിനുശേഷം മലയായിൽ പെറാക്, ജോഹോർ, കെഡ, കെലന്താർ, നെഗ്രി, സെമ്പിലാൻ, പഹാങ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. അപ്പോൾ ഡോക്ടറേറ്റ് കിട്ടിയ ശേഷമാണ് അല്ലേ ബികോം എം എ ഒക്കെ എടുക്കുന്നത്? അങ്ങനൊക്കെ PhD കിട്ടുമോ? പിന്നെ അതിനുശേഷം ബികോമും PG അണ്ണാമല യൂണിവേഴ്സിറ്റി നിന്നാണ് പഠിച്ചത്. ഇപ്പോഴും വിദ്യാർത്ഥിയാണ്. അതെ, ഡിഗ്രി PG. ആ, PG കഴിഞ്ഞു. അപ്പൊ LKG, UKG, SSLC, +2, PhD, പിന്നെ ഡിഗ്രി PG, എല്ലാത്തിനും സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇപ്പൊ നല്ല ധാരണയായി. ലോകായുക്തക്കും ഇങ്ങനെയാവും ധാരണ. ഈ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അനാവശ്യമായി എന്നെ ഇട്ട് വേട്ടയാടിയത് തെറ്റായി പോയി എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ തിരുത്തുക. ഇതാണോ ഡൽഹിയിൽ പഠിക്കാൻ പോയ പെൺകുച്ചി? ചെറുപ്പത്തിലേ പോയതായിരിക്കും, ഇപ്പോഴായിരിക്കും പഠിച്ചു കഴിഞ്ഞത്. വ്യക്തമായില്ലേ?